ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നെയ്ച്ചോറാണ് ഉണ്ടാക്കാൻ പോണത്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ആദ്യം ചൂടായ പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യൊഴിച്ച് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് വറുത്തെടുക്കാം. ആദ്യം ഞാൻ കശുവണ്ടിയാണ് വറുത്തെടുക്കുന്നത്. ഇപ്പം ഇത് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഉണക്കമുന്തിരി കൂടി ഇട്ടുകൊടുക്കാം. ഇനി ഇത് കോരി മാറ്റാം. ഇനി ഞാൻ ഒരു മീഡിയം സൈസ് സവാള നേരിയതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. ഇനി ഇത് നെയ്യിൽ വറുത്തെടുക്കാം. ഇപ്പം സവാള ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇനി ചോറ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ എടുത്ത് അതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യൊഴിച്ച് കൊടുക്കാം. നെയ്യ് ചൂടാവുമ്പോൾ അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ടുകൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് ഇട്ടുകൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാള ചെറുതായി വഴറ്റിയെടുത്താൽ മതിയാവും. നല്ല ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ ഇതിലേക്ക് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് വെച്ച ബസ്മതി റൈസ് ഇട്ടുകൊടുക്കുകയാണ്. ഇനി ഈ അരി ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ നാരങ്ങാനീര് കൂടി ഒഴിച്ചു കൊടുക്കാം. ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒഴിച്ചുകൊടുക്കുന്നത്. ഇനി ഇത് 5 to 8 മിനിറ്റ് വരെ അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സവാളയും ഉണക്കമുന്തിരിയും കശുവണ്ടി ഇട്ടുകൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 1-2 മിനിറ്റ് കൂടി വെക്കാം. ഇപ്പം നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം.
അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.